റെക്കോർഡിംഗ് ഓൺ ആയിട്ടുണ്ടോ? കേട്ടാ റഫീക്ക്, റെക്കോർഡിംഗ് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ക്ലാസ് എടുത്ത് തുടങ്ങിക്കോട്ടാ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ? തുടങ്ങിക്കോ. ആ ഒന്ന് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേക്ക് പിള്ളേർക്ക്. ഏത് നമ്മുടെ മ്യൂട്ട് ചെയ്ത് വെക്കണമെന്നും പിന്നെ ക്ലാസ് കയറിട്ടൊക്കെ ഇറങ്ങാൻ രണ്ടാമത് ഇറങ്ങണം കിട്ടാത്തവരെന്നൊക്കെ, സൗണ്ട് കിട്ടാത്തവരൊക്കെ. നീ പറയുന്നത് വ്യക്തമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും, എല്ലാവർക്കും സ്മാർട്ട് സ്ത്രീ അക്കാദമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. ഞാൻ നിങ്ങൾക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന വിഷയം സാമ്പത്തിക ശാസ്ത്രത്തിലെ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചുള്ള ഭാഗമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആരും ഇത് സ്പീക്കർ ഓൺ ആക്കരുത് കേട്ടോ. എന്തെങ്കിലും കേൾക്കാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ റേഞ്ച് ഉള്ള സ്ഥലത്തേക്ക് നീങ്ങിയിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പോയതിനു ശേഷം തിരിച്ചു വരിക. ഒന്ന് ഇറങ്ങി നെറ്റൊക്കെ ഓഫ് ചെയ്ത് ഓൺ ചെയ്തിട്ട് വരാം. കേൾക്കാൻ പറ്റില്ല എന്നുള്ള ആളുകളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞത്. അതുപോലെ ചെയ്തിട്ട് നോക്കിയിട്ട് വരാം കേട്ടാ. ആരും മൈക്ക് ഓൺ ചെയ്യരുത്. ഓക്കെ, ക്ലിയർ ആണ്. വെരി ഗുഡ്, ഓഡിയബിൾ. ഓക്കെ, കേൾക്കാം. ഫൈൻ, ദെൻ ഓക്കെ. നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. കുറച്ച് അധികം നാളായി ക്ലാസ്. നമ്മൾ അന്നൊരു പവർ കട്ടോടുകൂടി ക്ലാസ് അവസാനിപ്പിച്ചതാണ്. പിന്നെ നമുക്ക് ഒരു ക്ലാസ് എടുക്കാൻ സാധിച്ചിട്ടില്ല. ഫൈൻ, നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ്. അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയായിട്ടുള്ള 12-ാം പഞ്ചവത്സര പദ്ധതിയാണ് നിലവിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിൽ നടപ്പിലാക്കിയ ചില സാമൂഹിക ക്ഷേമ പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ നിലവിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ പറഞ്ഞത് സ്വച്ഛ് ഭാരത് അഭിയാൻ വരെയാണ് നമ്മൾ പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി ജൻ ധൻ യോജന എന്ന് പറയുന്ന പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയുന്ന പദ്ധതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കറണ്ട് പോയി നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചത്. നമ്മൾ ഇനി അത്രയും എടുത്ത ഭാഗത്തിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇനി ഇതിൽ ഫ്രഷ് ക്ലാസ് ആയിട്ട് ആരെങ്കിലും വന്നിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇതിന്റെ മുന്നിലുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് കാണാം. ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കാം എന്നവർക്ക് ഇരിക്കാം, ഇതിന്ന് നോട്ടൊക്കെ എഴുതിയെടുക്കാം. ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്, നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഇതിന് മുമ്പ് 1, 2, 3 തുടങ്ങി 11 ക്ലാസ്സോളം ഞാൻ യൂട്യൂബില് ലൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മറ്റുള്ള ക്ലാസ്സുകൾ കൂടി നിങ്ങൾ 1, 2, 3 ക്രമത്തിൽ കേൾക്കാൻ ശ്രമിക്കുക. ഇപ്പോ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. മറ്റുള്ള ക്ലാസ്സുകൾ കേട്ട ഫ്രഷ് ആയിട്ടുള്ള ആളുകളോടാണ്. മറ്റുള്ള ക്ലാസ്സുകൾ കേട്ട് നോട്ട് എഴുതിയെടുക്കാൻ, നോട്ട് സിൻഡ സാറിന്റെ കയ്യിൽ ഉണ്ടാവും, അദ്ദേഹം അത് അയച്ചു തരും. അത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ നമ്മൾ 12-ാം പഞ്ചവത്സര പദ്ധതിയിലുള്ള സാമൂഹിക ക്ഷേമ പദ്ധതികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ സാമൂഹിക ക്ഷേമ പദ്ധതി നമ്മൾ അടുത്ത പദ്ധതിയിലേക്ക് പോവുകയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന. നിങ്ങൾ ആരും മൈക്ക് ഓൺ ചെയ്യരുത്, മൈക്ക് ഓഫ് ചെയ്ത് വെക്കുക. ആരെങ്കിലും ഓൺ ആണെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. പ്രധാനമന്ത്രി ആവാസ് യോജന PMAY പ്രധാനമന്ത്രി മിസ് സോബിയ. നിങ്ങളെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യൂ. ഓക്കെ, പ്രധാനമന്ത്രി ആവാസ് യോജന HFA, ഹൗസിംഗ് ഫോർ ഓൾ അർബൻ, ഹൗസിംഗ് ഫോർ ഓൾ അർബൻ പദ്ധതിയുടെ പേരാണ് നമ്മളിപ്പോ പറയുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന PMAY പ്രധാനമന്ത്രി ആവാസ് യോജന
പി എം എ വൈ എച്ച് എഫ് എ എച്ച് എഫ് എ ഹൗസിംഗ് ഫോർ ഓൾ അർബൻ ഹൗസിംഗ് ഫോർ ഓൾ അർബൻ ഇത് ഒരു പദ്ധതിയുടെ പേരാണ്. നിങ്ങൾ ഈ കമൻ്റ് ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിക്കുക. ഒരു കാര്യം അവസാനമായിട്ട് പറയാണ്, നിങ്ങൾക്ക് കേൾക്കുന്നില്ല, ഇപ്പൊ മിക്ക ആളുകൾക്കും കേൾക്കാത്തതിന്റെ പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരാൾക്കും രണ്ടു പേർക്കുമാണ് പ്രശ്നമെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ നല്ല റേഞ്ചുള്ള സ്ഥലത്തേക്ക് മാറിയിരിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് മാക്സിമം ക്ലാസ് കേൾക്കാൻ ശ്രമിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ഇതിൽ നിന്ന് ഔട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് കയറാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കില്ല. ഓക്കെ, നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. പദ്ധതിയുടെ പേരാണ് നമ്മൾ പറയുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന എച്ച് എഫ് എ പി എം എ വൈ പ്രധാനമന്ത്രി ആവാസ് യോജന എച്ച് എഫ് എ ഹൗസിംഗ് ഫോർ ഓൾ അർബൻ എന്നുള്ളതാണ് പദ്ധതിയുടെ പേര്. ആരംഭിച്ചത് 25 ജൂൺ 2015. പദ്ധതി ആരംഭിച്ച ദിവസമാണ് പറയുന്നത് 25 ജൂൺ 2015. പദ്ധതിയുടെ കാലയളവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ശ്രീമാൻ നരേന്ദ്രമോദി. നിങ്ങൾ ഈ ഈ ക്ലാസ്സിൽ നിങ്ങളുടെ മൈക്ക് ഓൺ ആയി കഴിഞ്ഞാൽ വളരെ ഇതാണ്, എനിക്കൊന്നും ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. നിങ്ങളിങ്ങനെ മൈക്ക് ഓൺ ചെയ്യുന്നവർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ പറയുന്നതാണ് ഞാൻ ഇവിടെ കേട്ടോണ്ടിരിക്കുന്നത്. എനിക്ക് ക്ലാസ്സിൽ ഇത് ചെയ്യാനും ക്ലാസ് മര്യാദക്ക് എടുക്കാനും സാധിക്കില്ല. ദയവേ നിങ്ങൾ ആദ്യം മൈക്ക് എല്ലാവരും ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, പദ്ധതി ആരംഭിച്ചത് 25 ജൂൺ 2015. പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി. പദ്ധതിയുടെ ലക്ഷ്യം നഗരപ്രദേശങ്ങളിലെ നിർധനരായിട്ടുള്ള ജനങ്ങൾക്ക് വീട് ഭവനം നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ പേര് ശ്രദ്ധിക്കുക, പി എം എ വൈ പ്രധാനമന്ത്രി ആവാസ് യോജന എച്ച് എഫ് എ ഹൗസിംഗ് ഫോർ ഓൾ അർബൻ എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് എന്ന് പറയുന്നത്. പദ്ധതി ആരംഭിച്ചത് 25 ജൂൺ 2015. പദ്ധതി ആരംഭിച്ചത്. പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നഗരപ്രദേശങ്ങളിൽ, പദ്ധതിയുടെ പേര് നിങ്ങൾ ശ്രദ്ധിക്കുക, അർബൻ ഹൗസിംഗ് ഫോർ ഓൾ അർബൻ. അർബൻ എന്ന് പറഞ്ഞാൽ നഗരപ്രദേശങ്ങളിലുള്ള നിർധനരായിട്ടുള്ള ആളുകൾക്ക് ഭവനം നിർമ്മിച്ചു നൽകുക എന്നുള്ളതാണ് പ്രസ്തുത പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഈ പദ്ധതിയിലേക്കുള്ള ഫണ്ടിന്റെ ഷെയറിംഗ് ആണ് നമ്മൾ അടുത്ത പോയിന്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ 75% സെൻട്രൽ ഗവൺമെന്റ് ആണ് പദ്ധതിക്കായി മുടക്കുന്നത്. 25% അതത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ പദ്ധതിയിലേക്കായി മുടക്കും. ശ്രദ്ധിക്കുക, ഫണ്ട് ഷെയറിംഗിന്റെ കാര്യമാണ് പറയുന്നത്. സ്റ്റേറ്റുകളിൽ ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ ആ പദ്ധതിയുടെ 75% മുടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. 25% അതത് സംസ്ഥാന ഗവൺമെന്റുകൾ മുടക്കുന്നതാണ്. ഇതാണ് പദ്ധതിയുടെ ഫണ്ട് ഷെയറിംഗ്. അതിൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ, അതായത് വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ, ഈ ഫണ്ട് ഷെയറിംഗിന്റെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് 90% മുടക്കുന്നത് വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ 90% മുടക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ മുടക്കുന്നത് 75%, വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ മുടക്കുന്നത് 90%, സംസ്ഥാന സർക്കാർ മുടക്കുന്നത് 10%. ഇതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന എച്ച് എഫ് എ എന്ന് പറയുന്നത്.
പ്രധാനമന്ത്രി ആവാസ് യോജന HFA എന്ന് പറയുന്നത്. സൗണ്ട് കേൾക്കാത്ത ഒരു ഹെഡ്സെറ്റ് കുത്തുക കേട്ടാ, ഹെഡ്സെറ്റ് ഒക്കെ കുത്തി കേൾക്കാൻ നോക്കുക. 25 ജൂൺ 2015 പദ്ധതി ആരംഭിച്ചത് 25 ജൂൺ 2015 25 ജൂൺ 2015. ഒരിക്കൽ കൂടി ഇത് പറയുകയാണ്, പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി ആവാസ് യോജന HFA, ഹൗസിംഗ് ഫോർ ഓൾ അർബൻ. പ്രധാനമന്ത്രി ആവാസ് യോജന ഹൗസിംഗ് ഫോർ ഓൾ അർബൻ എന്നുള്ളതാണ് പദ്ധതിയുടെ പേര്. പദ്ധതി ആരംഭിച്ചതാണ് 25 ജൂൺ 2015. പദ്ധതി ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നഗരപ്രദേശങ്ങളിലുള്ള നിർധനരായിട്ടുള്ള വ്യക്തികൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇനി ഇതിന്റെ ഫണ്ട് ഷെയറിംഗ്, നോർത്ത് ഈസ്റ്റ് അതായത് വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലാണെങ്കിൽ 90% കേന്ദ്ര സർക്കാർ മുടക്കും, 10% സംസ്ഥാന സർക്കാരുകൾ ഫണ്ട് മുടക്കണം. മറ്റുള്ള ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളല്ലാത്ത മറ്റുള്ള സംസ്ഥാനങ്ങളിൽ 75% കേന്ദ്ര സർക്കാർ മുടക്കും, ബാക്കി 25% സംസ്ഥാന സർക്കാരുകൾ മുടക്കണം. ഇതാണ് പദ്ധതി. ഓക്കെ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്കൊന്നും കൺഫ്യൂഷൻ ഉണ്ടാകുന്നതിനായിട്ടുള്ള വേറെ പോയിന്റുകളൊന്നും ഇല്ല. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് കിടക്കുകയാണ്. അടുത്ത പദ്ധതിയുടെ പേരാണ്, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന മറ്റൊരു പദ്ധതിയാണ് PMAY, അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന. നമ്മൾ നേരത്തെ പറഞ്ഞ പേര് തന്നെയാണ്, മറ്റേത് HFA എന്ന് പറഞ്ഞു. ഇത് ജി ഫോർ ഗ്രാമീൺ. പ്രധാനമന്ത്രി ആവാസ് യോജന PMAY ജി, PMAY ജി, പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ. പദ്ധതിയുടെ പേര് ശ്രദ്ധിക്കുക, PMAY ഒരു ഹൈഫൺ ഇട്ടിട്ട് ജി, അതായത് PMAY എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ, ജി ഫോർ ഗ്രാമീൺ എന്നുള്ളതാണ് പദ്ധതി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പദ്ധതി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 20 നവംബർ 2016. ഇത് ശ്രദ്ധിക്കുക, 20 നവംബർ 2016 പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 20 നവംബർ 2016 പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡേറ്റ് ആണ് പറയുന്നത്. 20 നവംബർ 2016 ഇനി പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി അല്ലെങ്കിൽ പദ്ധതി കാലയളവിലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം, പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലമാണ് ആഗ്ര, ഉത്തർപ്രദേശിലുള്ള ആഗ്രയിലാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലമാണ് ഉത്തർപ്രദേശിലുള്ള ആഗ്ര. ഇനി പദ്ധതിയുടെ ലക്ഷ്യം, പദ്ധതിയുടെ ലക്ഷ്യമാണ് ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഭവനം നിർമ്മിച്ചു നൽകുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച ഇന്ദിരാ ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതി ഉണ്ടല്ലോ, ആ പദ്ധതിയുടെ നവീകരിച്ച മറ്റൊരു രൂപമാണ് എന്ന് പറയുന്ന PMAY, അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിലെ ലാസ്റ്റ് പോയിന്റിലോട്ട്, ഇതിലെ ഫണ്ട് ഷെയറിങ്ങിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഫണ്ട് ഷെയറിങ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ അതായത് വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലാണെങ്കിൽ 90% മുടക്കുന്നത് കേന്ദ്ര സർക്കാരായിരിക്കും, 10% സംസ്ഥാന സർക്കാരുകൾ മുടക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ 60% കേന്ദ്ര സർക്കാരും 40% അതത് സംസ്ഥാന സർക്കാരുകളും മുടക്കണം. ഫണ്ട് ഷെയറിംഗ് വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലാണെങ്കിൽ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റ് 90%, സ്റ്റേറ്റ് ഗവൺമെന്റ് 10%. മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ 60% സെൻട്രൽ ഗവൺമെന്റും ബാക്കി 40% അതത് സംസ്ഥാന ഗവൺമെന്റുകളും പദ്ധതിക്കായി മുടക്കണം. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 100% മുടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് തന്നെയായിരിക്കും. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 100% മുടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് തന്നെയായിരിക്കും.
നമ്മള് പദ്ധതി ഒരിക്കൽ കൂടി പറയുകയാണ്. പ്രധാൻമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ, പദ്ധതിയുടെ പേരാണ് പ്രധാൻമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ. പദ്ധതി ആരംഭിച്ചത് 20 നവംബർ 2016. പദ്ധതി ആരംഭിച്ച ദിവസമാണ് പറയുന്നത്, 20 നവംബർ, അതായത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട, ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസം. പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസമാണ് 20 നവംബർ 2016. 20 നവംബർ 2016 പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അല്ലെങ്കിൽ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഉത്തർപ്രദേശിലെ ആഗ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുക അല്ലെങ്കിൽ ഭവനം നിർമ്മിച്ചു നൽകുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പിന്നെ പദ്ധതിയുടെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ് പദ്ധതിയുടെ ഫണ്ട് ഷെയറിങ്ങിനെ കുറിച്ചാണ്. വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളാണെങ്കിൽ 90% കേന്ദ്ര ഗവൺമെന്റും 10% സംസ്ഥാന ഗവൺമെന്റും വഹിക്കണം പദ്ധതിയുടെ എമൗണ്ട്. ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ എന്ത് ചെയ്യണം, 60% സെൻട്രൽ ഗവൺമെന്റും 40% സ്റ്റേറ്റ് ഗവൺമെന്റും വഹിക്കണം. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണെങ്കിൽ ഈ പദ്ധതിയുടെ മുഴുവൻ തുകയും മുടക്കുന്നത് കേന്ദ്ര സർക്കാർ ആയിരിക്കും. രണ്ട് പദ്ധതികൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ കൺഫ്യൂഷൻ വരേണ്ടതായിട്ടുള്ള യാതൊരുവിധ പോയിന്റുകളും ഇത്തരം ഇതിൽ ഇല്ല. കൺഫ്യൂഷൻ വരേണ്ടതായിട്ടുള്ള യാതൊരു പോയിന്റുകളും ഇല്ല. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി സാർ. എന്താണ് രണ്ട് ഡേറ്റ് പറഞ്ഞത്? 25 ജൂണിൽ ഒരു ഡേറ്റ് പറഞ്ഞു. ഒറ്റ മിനിറ്റ്, രണ്ട് പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്, രണ്ട് പദ്ധതികളുടെ പേരുകളാണ് പറഞ്ഞത്. ഒരെണ്ണം പ്രധാനമന്ത്രി ആവാസ് യോജന HFA, ഹൗസിംഗ് ഫോർ ഓൾ അർബൻ, അതൊരു പദ്ധതി. ആ പദ്ധതിയുടെ ഡേറ്റ് ആണ് 25 ജൂൺ 2015 പറഞ്ഞത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത പദ്ധതി, ഇതും രണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതിയാണ്. അടുത്ത പദ്ധതിയുടെ പേര് PMAYG, അതായത് G4 ഗ്രാമീൺ. മറ്റേത് നഗരപ്രദേശങ്ങളിലാണെങ്കിൽ ഇത് ഗ്രാമപ്രദേശങ്ങളിൽ. ഈ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡേറ്റ് ആണ് 20 നവംബർ 2016 എന്ന് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. DAY പദ്ധതിയുടെ പേരാണ് നമ്മൾ പറയുന്നത്. DAY, ദീൻദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന, പദ്ധതിയുടെ പേരാണ് DAY പദ്ധതിയുടെ പേരാണ് ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന. അന്ത്യോദയ യോജന പദ്ധതിയുടെ പേര് DAY, ദീൻദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന. പദ്ധതി ആരംഭിക്കുന്നത് 25 സെപ്റ്റംബർ 2014. പദ്ധതി ആരംഭിക്കുന്നത് 25 സെപ്റ്റംബർ 2014. പദ്ധതിയുടെ പേരാണ് DAY, ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന. അന്ത്യോദയ യോജന പദ്ധതിയുടെ പേര് ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന. ഡേ എന്നാണ് ഇതിന്റെ ഷോർട്ട് ഫോം പറയുന്നത്. ആരംഭിച്ചത് 25 സെപ്റ്റംബർ 2014. 25 സെപ്റ്റംബർ 2014. ഇനി ഇതിന്റെ ലക്ഷ്യം എന്താണ്, പദ്ധതിയുടെ ലക്ഷ്യം? പാവപ്പെട്ട ജനങ്ങൾക്ക് തൊഴിൽ വൈദഗ്ധ്യം നേടാൻ പരിശീലനം നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. പദ്ധതിയുടെ ലക്ഷ്യം പാവപ്പെട്ട ജനങ്ങൾക്ക് തൊഴിൽ വൈദഗ്ധ്യം നേടാൻ പരിശീലനം നൽകുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നോട്ട് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ എഴുതി പോവാൻ പറ്റുന്നവർ എഴുതി പോവുക, ഇല്ലാത്തവർക്ക് നോട്ട് PDF ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. ഗ്രാമപ്രദേശങ്ങളിൽ നോട്ട് എഴുതാനായിട്ട് എന്നോട് വീണ്ടും വീണ്ടും ചോദിക്കരുത്, കാരണം നമ്മൾ ഈ പഞ്ചവത്സര പദ്ധതി വെച്ചിരുന്ന് കുറെ കാലമായി.
നമുക്കിത് എത്രയും പെട്ടെന്ന് തീർത്താലേ അടുത്ത വിഷയങ്ങളിലേക്കൊക്കെ കടന്നു പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇതും വെച്ചുകൊണ്ട് വർഷങ്ങളോളം നമ്മൾ ഇവിടെ ഇരിക്കേണ്ടി വരും. ഓക്കെ, പദ്ധതി ശ്രദ്ധിക്കുക. പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് തൊഴിൽ വൈദഗ്ധ്യം നേടാൻ പരിശീലനം നൽകുക. ഇനി ഈ പദ്ധതി ഗ്രാമപ്രദേശങ്ങളിൽ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്, ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന. പദ്ധതി ഗ്രാമപ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന. ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന. അപ്പോ ആ പദ്ധതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് ഒരിക്കൽ കൂടി പറയാം, പദ്ധതിയുടെ പേരാണ് ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന, DAY. പദ്ധതി ആരംഭിക്കുന്നത് 25 സെപ്റ്റംബർ 2014. 25 സെപ്റ്റംബർ 2014. പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്ര മോദി. പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് തൊഴിൽ വൈദഗ്ധ്യം നേടാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ ഈ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന. ദീൻ ദയാൽ ഉപാധ്യായ ക്ഷമിക്കണം, ഈ പദ്ധതി ഏത് വർഷം? 2014 25 സെപ്റ്റംബർ 2014. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, ലാസ്റ്റ് ചോദിച്ചാ മതി കേട്ടാ. ഓക്കെ, പദ്ധതി ആരംഭിച്ചത് 25 സെപ്റ്റംബർ 2014. ഗ്രാമപ്രദേശങ്ങളിൽ അറിയപ്പെടുന്നത് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശല്യ യോജന. ഗ്രാമീണ കൗശല്യ യോജന. ഓക്കെ, ആ പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇതിലൊന്നും കൺഫ്യൂഷൻ വരേണ്ടതോ അങ്ങനെ നമ്മള് ഇത് ചെയ്യേണ്ടതായിട്ടുള്ള ഇതൊന്നും ഇല്ല. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അടുത്ത പദ്ധതിയിലേക്ക് പോവാം. കഴിവതും ഇന്ന് തന്നെ ഈ ക്ലാസ് തീർക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. ഓക്കെ, ക്ലിയർ ആണ് സാർ. ഓക്കെ, അടുത്ത പദ്ധതി. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. മെസ്സേജ് ചെയ്താൽ മതി, മൈക്ക് ഓൺ ചെയ്യണ്ട. മെസ്സേജ് ഇട്ടാ മതി. ഓക്കെ, അടുത്ത പദ്ധതിയുടെ പേര് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പദ്ധതിയുടെ പേര് ശ്രദ്ധിക്കുക, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പദ്ധതി ആരംഭിച്ചത് 22 ജനുവരി 2015. 22 ജനുവരി 2015. പദ്ധതിയുടെ പേരാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പദ്ധതിയുടെ പേര് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പദ്ധതി ആരംഭിക്കുന്നത് 22 ജനുവരി 2015. പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം ഹരിയാനയിലുള്ള പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 22 ജനുവരി 2015 പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഹരിയാനയിലുള്ള പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. പദ്ധതി ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇനി പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. ലിംഗവിവേചനം അവസാനിപ്പിക്കുക. ആൺ പെൺ എന്ന് പറയുന്ന വിവേചനങ്ങൾ അവസാനിപ്പിക്കുക, ലിംഗവിവേചനം അവസാനിപ്പിക്കുക. പെൺകുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസവും സാമൂഹിക അന്തരീക്ഷവും ഉറപ്പുവരുത്തുക. പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നത്. ഒന്ന്, പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക.
ലിംഗവിവേചനം അവസാനിപ്പിക്കുക, പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, ലിംഗവിവേചനം അവസാനിപ്പിക്കുക, പെൺകുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസവും സാമൂഹിക അന്തരീക്ഷവും ഉറപ്പുവരുത്തുക. പദ്ധതി ഒരിക്കൽ കൂടി നമ്മൾ പറയുകയാണ്, പദ്ധതിയുടെ പേരാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പദ്ധതിയുടെ പേര് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പദ്ധതി ആരംഭിക്കുന്നത് 22 ജാനുവരി 2015 22 ജാനുവരി 2015 പദ്ധതി ആരംഭിക്കുന്നത്. ആരംഭിച്ചത് ഹരിയാന, ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലമാണ് ഹരിയാനയിലുള്ള പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പദ്ധതി ഉദ്ഘാടനം ചെയ്ത അല്ലെങ്കിൽ പദ്ധതി ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് നരേന്ദ്ര മോദി. ഇനി പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ആണ് നമ്മൾ പറയുന്നത്. പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, ലിംഗവിവേചനം അവസാനിപ്പിക്കുക, ഇത്ര ഉള്ളൂ, ആൺ പെൺ വ്യത്യാസം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങളൊരു സോഷ്യൽ കൺസ്ട്രക്റ്റീവിൽ നിന്നുകൊണ്ട് ചിന്തിക്കണം. ഞാനിത് പറയുമ്പോൾ ആൺ പെൺ ഈ വ്യത്യാസം ഇല്ലാണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആഹാ ഞങ്ങൾ ആണുങ്ങൾ ചെയ്യണ പോലെയൊക്കെ പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ പെട്ടുപോകും. അതല്ല ഉദ്ദേശിക്കുന്നത്. ഒരു സമൂഹം എന്നുള്ള നിലക്ക് ആൺ പെൺ വേർതിരിവുകൾ ഇല്ലാതെ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റീവിൽ നിങ്ങൾ ചിന്തിക്കണം. ലിംഗവിവേചനം അവസാനിപ്പിക്കുക, പെൺകുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസവും സാമൂഹിക അന്തരീക്ഷവും ഉറപ്പുവരുത്തുക, ഇത്രയുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ മെസ്സേജ് എടുക്കുക. ഇതിലൊന്നും വലിയ കൺഫ്യൂഷനുള്ള ഭാഗങ്ങളൊന്നും ഇല്ല. ഓക്കെ ഫൈൻ. ഓക്കെ ഫൈൻ. എല്ലാവർക്കും ഓക്കെ ആണെന്ന് കരുതുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. അടുത്ത പോയിന്റ് സുകന്യ സമൃദ്ധി പദ്ധതി ആരംഭിച്ച സ്ഥലം പാനിപ്പത്ത്. പാനിപ്പത്ത് ഹരിയാനയിലെ പാനിപ്പത്ത് പദ്ധതി ആരംഭിച്ച സ്ഥലം പാനിപ്പത്ത് കേട്ടോ. സുകന്യ സമൃദ്ധി യോജന അടുത്ത പദ്ധതിയാണ്. സുകന്യ സമൃദ്ധി യോജന പദ്ധതിയുടെ പേരാണ് സുകന്യ സമൃദ്ധി യോജന. ഗേൾ ചൈൽഡ് പ്രോസ്പിരിറ്റി സ്കീം എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്. ഗേൾ ചൈൽഡ് പ്രോസ്പിരിറ്റി സ്കീം. ഓക്കെ, പദ്ധതി ആരംഭിച്ചത് 22 ജാനുവരി 2015. അതായത് നമ്മൾ മോളിൽ പറഞ്ഞ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോയുടെ ഒപ്പം തന്നെ ആരംഭിച്ച ഒരു പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. സുകന്യ സമൃദ്ധി യോജന ഇംഗ്ലീഷിൽ അതിന്റെ ഗേൾ ചൈൽഡ് പ്രോസ്പിരിറ്റി സ്കീം എന്ന് പറയും. മോളിൽ പറഞ്ഞ വർഷം തന്നെ 22 ജാനുവരി 2015 പദ്ധതി ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര മോദി. പദ്ധതി ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാന ഇംഗ്ലീഷ് ആണോ? സോറി, ഹിന്ദി തന്നെയല്ലേ പറയുന്നത്? ഹിന്ദി തന്നെയല്ലേ ആ ഇതിന്റെ പേര് അറിയപ്പെടാം, ഇംഗ്ലീഷിലല്ലോ. ഇംഗ്ലീഷിലും ഗേൾസ് ചൈൽഡ് പ്രോസ്പിരിറ്റി സ്കീം ഉണ്ട്, അതിന്റെ പേര് ഗേൾസ് ചൈൽഡ് പ്രോസ്പിരിറ്റി സ്കീം എന്നാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. അങ്ങനെയല്ല, ഞാൻ ഒരു ബുക്കിൽ ഇത് കണ്ടിരുന്നു. ബുക്കിലൊക്കെ ഉണ്ട് ഗേൾസ് ചൈൽഡ് പ്രോസ്പിരിറ്റി സ്കീം എന്ന് പറഞ്ഞുണ്ട്. ഇത് അത് ബേട്ടി ബച്ചാവോ. ഇപ്പൊ നമ്മള് എൻ യു എൽ എം നാഷണൽ ഓരോ പദ്ധതികൾക്ക് DAY ദീൻദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന അതൊക്കെ അത് മാത്രമേ ഉള്ളൂ. ഈ പദ്ധതിക്ക് ഇങ്ങനെ കണ്ടു, അത് അതുകൊണ്ട് അത് പറഞ്ഞു. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇല്ലെന്നാണ് വിശ്വാസം. അതാണ് നമുക്ക് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. ഓക്കെ, പദ്ധതി ആരംഭിച്ചത് 22 ജനുവരി 2015. പദ്ധതിയുടെ പേരാണ് സുകന്യ സമൃദ്ധി യോജന.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെൺകുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനു വേണ്ടിയെല്ലാം പണം സേവ് ചെയ്യുന്നതിനായി രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ഭാവിയിലുള്ള വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും ഒക്കെ വേണ്ടിയിട്ട് പണം സേവ് ചെയ്യുന്നതിനായി രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഇത് പ്രകാരം ആരംഭിച്ച ഒരു അക്കൗണ്ട് ഉണ്ട്. ഇത് ഈ പദ്ധതി പ്രകാരം നമ്മൾ ആരംഭിച്ച അക്കൗണ്ടിനെയാണ് സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ പദ്ധതി പ്രകാരം നമ്മൾ ആരംഭിച്ച ബാങ്ക് അക്കൗണ്ടല്ല അക്കൗണ്ടാണ് സുകന്യ സമൃദ്ധി അക്കൗണ്ട്. ഇത് പോസ്റ്റ് ഓഫീസിലാണെന്ന് തോന്നുന്നു ഈ പദ്ധതി ആരംഭിക്കുന്നത് കേട്ടോ. സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്നാണ് ആ അക്കൗണ്ടിനെ പറയുന്നത്. അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് പെൺകുട്ടിയുടെ പ്രായം 10 വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല. ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുന്നതാണ്. അപ്പൊ പദ്ധതി ശ്രദ്ധിക്കുക, സുകന്യ സമൃദ്ധി യോജന. സുകന്യ സമൃദ്ധി യോജന പദ്ധതി ശ്രദ്ധിക്കുക, സുകന്യ സമൃദ്ധി യോജന. 22 ജാനുവരി 2015 പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി. പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ഭാവിയിലെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും എല്ലാം വേണ്ടിയിട്ട് പണം സ്വരൂപിക്കുന്നതിന്, അതായത് സേവ് ചെയ്യുന്നതിനായി അവരുടെ രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ പദ്ധതിയുടെ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് കുട്ടിയുടെ പ്രായം 10 വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല. ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. പോസ്റ്റ് ഓഫീസിലാണ് ഞാൻ തുറന്ന്, എന്റെ മോൾക്കൊരു അക്കൗണ്ട് തന്നിട്ടുള്ളത് പോസ്റ്റ് ഓഫീസിലാണ്. SBI ലാണോ എന്ന് എനിക്കറിയില്ല, വേണമെങ്കിൽ അത് കൃത്യമായി നോക്കിയിട്ട് പറഞ്ഞുതരാം. പോസ്റ്റ് ഓഫീസിലാണ്. ബാങ്കിലുണ്ട്. ഫൈൻ ഫൈൻ ഫൈൻ. നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്യൂ. ഞാൻ പറയട്ടെ, നിങ്ങള് എവിടെ തുടങ്ങുന്നു എന്നുള്ളത് വിടൂ. നിങ്ങൾ ആ അക്കൗണ്ടിന്റെ പേര് പഠിച്ചു വെക്കുക, സുകന്യ സമൃദ്ധി അക്കൗണ്ട്. ഇത് പ്രകാരം ആരംഭിക്കുന്ന അക്കൗണ്ടിന്റെ പേരാണ് സുകന്യ സമൃദ്ധി അക്കൗണ്ട്. ഓക്കെ, പോസ്റ്റ് ഓഫീസിലും SBI യിലും തുടങ്ങണമെങ്കിൽ അത് ഉണ്ടായിക്കോട്ടെ, അത് നമ്മളുടെ വിഷയങ്ങളല്ല. ഓക്കെ, നാഷണലൈസ്ഡ് ബാങ്ക് ആൻഡ് പോസ്റ്റ് ഓഫീസ്. ഓക്കെ ഫൈൻ, നാഷണലൈസ്ഡ് ബാങ്ക് ആൻഡ് പോസ്റ്റ് ഓഫീസ്. ഞാൻ ആരംഭിച്ചത് പോസ്റ്റ് ഓഫീസിലാണ്. ഇനി ഇത് ഈ പോയിന്റ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഇതിൽ കൺഫ്യൂഷൻ ഉള്ളതായിട്ട് വേറൊന്നും ഇല്ല എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല പറയാം. 6 വയസ്സ് മുതലല്ല പറയുന്നത്, ഇത് അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് കുട്ടിക്ക് 10 വയസ്സ് കൂടരുത് എന്നാണ് പറഞ്ഞത്, മനസ്സിലായോ? അതായത് അക്കൗണ്ട് തുടങ്ങുമ്പോൾ പെൺകുട്ടിയുടെ വയസ്സ് 10 കഴിഞ്ഞു പോയിരിക്കരുത്. അതിനു മുമ്പ് എപ്പൊ വേണമെങ്കിലും തുടങ്ങാം. ഇപ്പൊ എന്റെ മോളൊക്കെ ജനിച്ച സമയത്ത് തന്നെ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് പോസ്റ്റ് ഓഫീസിൽ. അത് ഇതിന്റെ ആണോന്ന് എനിക്കറിയില്ല. ഓക്കെ, ആണല്ലേ? അപ്പൊ അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അത് വേറെ എന്തെങ്കിലും ആയിരിക്കും ആ അക്കൗണ്ട്. അതായത് നമ്മൾ പറഞ്ഞത് പെൺകുട്ടി 10 വയസ്സ് കുട്ടിക്ക് കഴിയരുത്. കുട്ടിക്ക് 10 വയസ്സ് കഴിയാൻ പാടുള്ളതല്ല. ഈ അക്കൗണ്ട് തുടക്കുന്ന സമയത്ത് കുട്ടിയുടെ വയസ്സ് 10 കഴിയരുത് എന്നാണ് നമ്മൾ പറഞ്ഞ പോയിന്റ് കേട്ടോ. ഒരു കുടുംബത്തിൽ 2 പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന അടുത്ത പദ്ധതിയുടെ പേരാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന PMSBY പദ്ധതിയുടെ പേര് PMSBY. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന പദ്ധതി ആരംഭിച്ചത്
9th May 2015 പദ്ധതി ആരംഭിച്ചത് 9th May 2015 PMSBY പ്രധാനമന്ത്രി സുരക്ഷ ഭീമ യോജന പദ്ധതി ആരംഭിക്കുന്നത് 9th May 2015 9th May 2015 പദ്ധതി ആരംഭിക്കുന്ന പദ്ധതിയുടെ ആരംഭിക്കുന്നത് 9th May 2015 പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് നരേന്ദ്രമോദി പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപകടങ്ങളിൽ മരണപ്പെടുന്നവർക്കും അംഗവൈകല്യം സംഭവിക്കുന്നവർക്കുമായി ഇൻഷുറൻസ് പദ്ധതി ലഭ്യമാക്കുന്നത് അതായത് അപകടങ്ങളിൽപ്പെട്ട് മരണപ്പെടുന്നവർക്കും അംഗവൈകല്യങ്ങൾ സംഭവിക്കുന്നവർക്കുമായി ഇൻഷുറൻസ് ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് PMSBY എന്ന് പറയുന്ന പദ്ധതി. ഇതിൻ്റെ ഇൻഷുറൻസ് തുക എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. ഇതിൻ്റെ ഇൻഷുറൻസ് തുക എന്ന് പറയുന്നത് അതായത് അപകടത്തിൽ മരണം പെടുകയാണെങ്കിൽ 2 ലക്ഷം രൂപ എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ആ കുടുംബത്തിന് ലഭിക്കുന്നതാണ്. ഇനി ഭാഗികമായി അംഗവൈകല്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ 1 ലക്ഷം രൂപ ലഭിക്കുന്നതാണ്. പദ്ധതിയുടെ തുക എന്ന് പറയുന്നത് 2 ലക്ഷം, ഇൻഷുറൻസ് തുക എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. എന്നാൽ ഭാഗികമായി വൈകല്യം സംഭവിക്കുന്ന ആളുകൾക്ക് 1 ലക്ഷം രൂപ വരെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇൻഷുറൻസ് ആയിട്ട് ലഭ്യമാകുന്നതാണ്. ഇനി പദ്ധതിയുടെ വാർഷിക വരിസംഖ്യ, പദ്ധതിയുടെ വാർഷിക വരിസംഖ്യ എന്ന് പറയുന്നത് 12 രൂപയാണ്. ഒരു വർഷം പദ്ധതിക്ക് വേണ്ടിയിട്ട് അടക്കുന്ന തുക എന്ന് പറയുന്നത് 12 രൂപയാണ്. ഒരു വർഷം പദ്ധതിക്കായി നമ്മൾ മുടക്കേണ്ട തുക എന്ന് പറയുന്നത് 12 രൂപയാണ്. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ള സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്കെല്ലാം ഇതിന്റെ ഗുണം ലഭിക്കുന്നതാണ്. 18 മുതൽ 70 വയസ്സ് വരെയുള്ള സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഉള്ള പൗരന്മാർക്കെല്ലാം ഇതിന്റെ ഗുണം ലഭിക്കുന്നതാണ്. പദ്ധതി PMSBY പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന ആരംഭിച്ചത് 9 മെയ് 2015 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് നരേന്ദ്രമോദിയാണ്. അപകടങ്ങളിൽ മരണപ്പെടുന്നവർക്കും അംഗവൈകല്യം സംഭവിക്കുന്നവർക്കും ഇൻഷുറൻസ് ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് PMSBY എന്ന് പറയുന്നത്. ഇത് പ്രകാരം നമുക്ക് ലഭിക്കുന്ന ഇൻഷുറൻസ് തുക എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. ഭാഗികമായി അംഗവൈകല്യമാണ് സംഭവിക്കുന്നതെങ്കിൽ 1 ലക്ഷം രൂപ വരെ നമുക്ക് ലഭിക്കും. ഇതിൻ്റെ പ്രീമിയം എമൗണ്ട് അതായത് ഇതിൻ്റെ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 12 രൂപയാണ്. ഇനി 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്കാണ് ഇതിൻ്റെ ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുക. സേവിംഗ് ബാങ്ക് കണ്ടുകൊണ്ടാണ്, 18-നും 70 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം. ഓക്കെ, ഇപ്പോൾ എന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എഴുതിയാൽ മതി, മൈക്ക് ഓൺ ആക്കണ്ട. പ്രധാനമന്ത്രിയും പ്രൈം മിനിസ്റ്ററും ഒന്നേന്നെ. ഞാൻ പറഞ്ഞത് യഥാർത്ഥ ഫുൾ ഫോം വരുന്നത് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന. എന്താണ് പ്രൈം മിനിസ്റ്റർ? പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന PM അല്ലേ? പ്രധാനമന്ത്രിയും പ്രൈം മിനിസ്റ്ററും ഒന്നേന്നെ, അതെനിക്കും അറിയാം. ഞാൻ വേറൊരാൾ ചോദിച്ചു, എന്താണ് ഞാൻ പറഞ്ഞത്? എന്ത് ചോദിച്ചു? പ്രധാനമന്ത്രിയും പ്രൈം മിനിസ്റ്ററും പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ ഒന്നാണ്. ഇതിന്റെ മിക്കേന്റെ ഈ PM വരുന്നതല്ലേ പ്രധാനമന്ത്രി എന്നുള്ള ഫുൾ ഫോം വരുന്ന? ഞാൻ പറഞ്ഞത് പ്രൈം മിനിസ്റ്റർ എന്നാണ്. അതായത് തെറ്റായി പ്രധാനമന്ത്രി എന്ന് തെറ്റിദ്ധരിക്കണെന്നാണ്, പ്രൈം മിനിസ്റ്റർ എന്നാ വരുന്നതെന്ന് പറഞ്ഞു. പ്രൈം മിനിസ്റ്റർ എന്നാണ് വരുന്നതെന്ന് പറഞ്ഞു അല്ലെ? ഓക്കെ, പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന.
അപ്പൊ ഈ വരുന്ന ഇപ്പൊ ഇതിന്റെയൊക്കെ പി എം എസ് ബി വൈ എന്ന് പറയുമ്പോ പ്രൈം മിനിസ്റ്റേഴ്സ് സുരക്ഷാ ഭീമാ യോജന എന്ന് വരും. അതാണോ വിഷ്ണു ഉദ്ദേശിച്ചത്? ശരി, ഓക്കെ, പ്രൈം മിനിസ്റ്റർ എന്ന് വരും. ഓക്കെ ഫൈൻ, ഓക്കെ, നമുക്ക് എന്നാലും അത് അങ്ങനെ തന്നെ തിരുത്തി പോവാം. ഓക്കെ, പ്രൈം മിനിസ്റ്റേഴ്സ് സുരക്ഷാ ഭീമാ യോജന അങ്ങനെ പോവാം. ഞാൻ കുറെ ബുക്കുകളിലൊക്കെ നമ്മുടെ ഒക്കെ ബുക്കുകളിൽ ഇപ്പോഴൊക്കെ പല ബുക്കുകളും ഇത് തന്നെയാണ്, പി എം പ്രധാനമന്ത്രി ആവാസ് യോജന അങ്ങനെയൊക്കെ തന്നെയാണ് കിടക്കുന്നത്. അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല, പി എം വലിയ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ആണെങ്കിൽ പെട്ടുപോയാൽ ശരി ശരി. ഓക്കെ, അപ്പൊ നമുക്കത് പ്രൈം മിനിസ്റ്റർ സുരക്ഷാ ഭീമാ യോജന എന്ന് തന്നെ നേരത്തെ ക്ലാസ്സുകളിലും ഉണ്ടായിരുന്നു ഈ പ്രധാനമന്ത്രി. ഇല്ല, ഓ കാര്യം ഹിന്ദി അല്ലേ, ഹിന്ദിയിൽ പ്രധാനമന്ത്രി എന്നാണ് പറയുന്നത്, അതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന, അതാണ് എല്ലായിടത്തും പറയുന്നത്. അത് പ്രധാനമന്ത്രി ആവാസ് യോജന, പ്രൈം മിനിസ്റ്റേഴ്സ് എന്നല്ല പറയുന്നത്, ഹിന്ദി ആയതുകൊണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന അങ്ങനെ തന്നെയാണ് സംഭവം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല, നമ്മൾ ഇതിന്റെ ഇത് അങ്ങനെയാണോ ഇതിൽ ഇതിൽ ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ബോധ്യപ്പെടേണ്ട വിഷയമല്ല. സംഭവം ഇപ്പൊ ഇത് തമ്മിൽ വേറെ തെറ്റില്ലാത്തതുകൊണ്ട് നിങ്ങൾ പി എം വൈദ്യ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അത് പഠിച്ചു വെക്കാം. പ്രൈം മിനിസ്റ്റേഴ്സ് ആണ് ചോദിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, പി എസ് സി എങ്ങനെ ചോദിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ അത് കാര്യം മനസ്സിലാക്കിയിരിക്കുക, ഇനി അതിന്റെ പേരിൽ നമ്മൾ ഒരു വലിയ ചർച്ച സംഘടിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന പി എം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ, ഏതാണോ പി എസ് സി ചോദിക്കുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കി അങ്ങ് എഴുതുക കേട്ടോ. ശരി, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത, ഞാനിപ്പോ ഇതിൽ എഴുതി വെച്ചേക്കുന്നൊക്കെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആയതുകൊണ്ട് അതാണ് അങ്ങ് പറഞ്ഞു പോവും. അപ്പൊ നിങ്ങൾ അത് അതിൻ്റെതായിട്ടുള്ള നിങ്ങളുടെ ഒരു സെൻസിൽ അത് മനസ്സിലാക്കി പോവാ. ഓക്കെ, നമ്മൾ അടുത്ത പോയിന്റിലേക്ക് കടക്കാന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓക്കെ അല്ലേ? ശരി, പി എം, ഓക്കെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന പി എം ജെ ജെ ബി വൈ. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ജെ ജെ ബി വൈ ഭീമാ യോജന പദ്ധതിയുടെ പേരാണ് നമ്മൾ പറയുന്നത്, അടുത്ത പദ്ധതിയാണ് നമ്മളിപ്പോ പറയുന്നത്. പി എം ജെ ജെ ബി വൈ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന പദ്ധതി ആരംഭിക്കുന്നത് 9 മെയ് 2015. പദ്ധതി ആരംഭിക്കുന്നത് 9 മെയ് 2015. തൊട്ടു മുന്നിൽ പറഞ്ഞ പദ്ധതിയുടെ കൂടെ തന്നെ ആരംഭിച്ച പദ്ധതിയാണ് പി എം ജെ ജെ ബി വൈ എന്ന് പറയുന്നത്. പദ്ധതി ആരംഭിച്ചത് 9 മെയ് 2015. പദ്ധതി ആരംഭിക്കുമ്പോൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി. ഇനി പാവപ്പെട്ട ജനങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നതിനായി ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് പി എം ജെ ജെ ബി വൈ എന്ന് പറയുന്നത്. ഇതിന്റെ ഇൻഷുറൻസ് തുക എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. പി എം ജെ ജെ ബി വൈ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന പദ്ധതി ആരംഭിക്കുന്നത് 9 മെയ് 2015. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാവപ്പെട്ട ജനങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് പി എം ജെ ജെ ബി വൈ എന്ന് പറയുന്നത്. ഇൻഷുറൻസ് തുക എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. പദ്ധതിയുടെ വാർഷിക വരിസംഖ്യ എന്ന് പറയുന്നത് 330 രൂപയാണ്. ഒരു വർഷം നമ്മൾ അടക്കേണ്ട പ്രീമിയം തുക എന്ന് പറയുന്നത് 330 രൂപയാണ്. നമ്മൾക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. പദ്ധതി നടപ്പിലാക്കുന്നത് LIC ആണ്. പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LIC ആണ്. ഒരിക്കൽ കൂടി ആ പോയിന്റ് പറയാണ്, പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന പി എം ജെ ജെ ബി വൈ പദ്ധതി ആരംഭിച്ചത് 9th May 2015.
പദ്ധതി ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി ആരംഭിച്ച ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് PMJJBY എന്ന് പറയുന്നത്. ഓക്കെ, പദ്ധതിയുടെ വാർഷിക വരിസംഖ്യ എന്ന് പറയുന്നത് 330 രൂപയാണ്. ഇത് പ്രകാരം നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻഷുറൻസ് തുക എന്ന് പറയുന്നത് 200,000 രൂപയാണ്. പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LIC ആണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LIC ആണ്. ഈ പോയിന്റും നിങ്ങൾക്ക് വ്യക്തമായെങ്കിൽ എല്ലാവരും ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിലൊന്നും ഡൗട്ട് വരേണ്ടതായിട്ട് വേറെ ഇതൊന്നും ഇല്ല നമുക്ക്. അടുത്തത് ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പോയിന്റ് പറയോ. എന്താണ് പദ്ധതിയുടെ ലക്ഷ്യം ഒന്നുകൂടി പറയോ? പാവപ്പെട്ട ജനങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുക. ഒന്നുമില്ല, നമ്മുടെ വീട്ടില് ഒരു ഗൃഹനാഥനോ അല്ലെങ്കിൽ ആരെങ്കിലോ മരിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന മരണം, ചിലപ്പോൾ ഒരു വീട്ടിൽ ചിലപ്പോ ഓരോ അച്ഛനുണ്ടെങ്കിൽ ഒരു അച്ഛൻ മാത്രമായിരിക്കും പണിക്ക് പോകേണ്ടാവുക. അപ്പൊ നമ്മളൊരു സാധാരണ ഇന്ത്യൻ ഒരു ഗ്രാമപ്രദേശത്തിൽ ഒരു കുടുംബത്തെ കണ്ടുകൊണ്ടാണ് ഈ പദ്ധതി പറയുന്നത്. നമ്മളെ ചിലപ്പോ ആ വീട്ടിൽ ഒരാളായിരിക്കും, അവിടുത്തെ കാര്യങ്ങൾ ചിലപ്പോൾ കൃഷിയായിരിക്കും, അയാളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ കുടുംബം മുഴുവൻ ജീവിക്കുന്നത്. സോ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ഇൻഷുറൻസ് 330 രൂപ ഒരു വർഷത്തേക്ക് മുടക്കുമ്പോൾ, ഇവർ മരണപ്പെടുകയാണെങ്കിൽ ഒരു 200,000 രൂപ കുടുംബത്തിന് കിട്ടും. മനസ്സിലായോ? അത് ആ കുടുംബത്തിന് ഒരു സാമ്പത്തിക സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുന്നുണ്ട് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട്. അതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഓക്കെ, ഇത്രയും മനസ്സിലായെങ്കിൽ നമ്മൾ അടുത്ത പദ്ധതിയിലേക്ക് പോവുകയാണ്. ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന, പദ്ധതിയുടെ പേരാണ് നമ്മൾ പറയുന്നത്. ദീൻ ദയാൽ ഉപാധ്യായ, ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന, ഗ്രാം ജ്യോതി യോജന DDUGJY എന്നാണ്. DDUGJY ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ ജ്യോതി യോജന. DDU എന്ന് പറഞ്ഞാല് ദീൻ ദയാൽ ഉപാധ്യായ, പിന്നെ G എന്ന് പറയുന്ന ഗ്രാമീൺ, J എന്ന് പറയുന്നത് ജ്യോതി, Y എന്ന് പറയുന്നത് യോജന. പദ്ധതിയുടെ പേരാണത്. ആരംഭിച്ചത് 25 ജൂലൈ 2015. പദ്ധതി ആരംഭിക്കുന്നത് 25 ജൂലൈ 2015. പദ്ധതി ആരംഭിക്കുന്നത് 25 ജൂലൈ 2015. പദ്ധതി ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. പദ്ധതി ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. ഇനി പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 24x7, അതായത് 24x7 എന്ന തരത്തിൽ വൈദ്യുതി ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി കേന്ദ്ര ഊർജ മന്ത്രാലയം ആരംഭിച്ച ഒരു പദ്ധതിയാണ്. അതായത് 24 മണിക്കൂറും 7 ദിവസത്തിലും നമ്മൾക്ക് വൈദ്യുതി ലഭ്യമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര ഊർജ മന്ത്രാലയം ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഈ പറയുന്ന DDUGJY, അതായത് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന എന്ന് പറയുന്ന പദ്ധതി. ഇനി പണ്ട് നമുക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു, 2005 ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയുടെ പേര് RGGVY എന്നായിരുന്നു. RGGVY, അതായത് രാജീവ് ഗാന്ധി ഗ്രാമീൺ വൈദ്യുതി കിരൺ യോജന. രാജീവ് ഗാന്ധി ആർ ജി ഗ്രാമീൺ വൈദ്യുതി കരൺ യോജന, വൈദ്യുതി കരൺ യോജന എന്നുള്ളതായിരുന്നു ആ പദ്ധതിയുടെ പേര്. ആ പദ്ധതി 2005 10th പഞ്ചവത്സര കാലത്താണ് ഈ പദ്ധതി ആരംഭിച്ചത്. 2005 10th പഞ്ചവത്സര പദ്ധതി. ഈ പദ്ധതിയുടെ തന്നെ മറ്റൊരു പരിഷ്കരിച്ച രൂപമാണ് ഈ പറയുന്ന DDUGJY എന്ന് പറയുന്നത്.
ഒരിക്കൽ കൂടി പറയാം, പദ്ധതിയുടെ പേര് DDUGJY, ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ ജ്യോതി യോജന. പദ്ധതി ആരംഭിക്കുന്നത് 25 ജൂലൈ 2015. പദ്ധതി ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 24x7, അതായത് 24 മണിക്കൂറും 7 ദിവസത്തിലും വൈദ്യുതി ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കേന്ദ്ര ഊർജ മന്ത്രാലയം ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഈ പറയുന്ന ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ ജ്യോതി യോജന എന്ന് പറയുന്നത്. എന്നാൽ ഈ പദ്ധതി ഒരു ഫ്രഷ് പദ്ധതിയല്ല, പണ്ട് നിലവിലുണ്ടായിരുന്ന 2005 പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്ത് ആരംഭിച്ച രാജീവ് ഗാന്ധി ഗ്രാമീൺ വൈദ്യുതീകരൺ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അതിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപമാണ് ഈ പറയുന്ന ദീൻദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, മെസ്സേജ് അയച്ചാൽ ചോദിച്ചാൽ കേട്ടോ. അല്ലെങ്കിൽ ഇത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത ക്ലാസ്സോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അടുത്ത ക്ലാസ്സോടുകൂടി പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കും. ഓക്കെ ആണ്. ഡേറ്റ് 25 ജൂലൈ 2015. 11 ക്ലാസ്സോളം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. 11-ാമത്തെ ക്ലാസ് ഒരു 14 മിനിറ്റ് ഉള്ളൂ. ഇപ്പൊ ആ ക്ലാസ്സിന്റെ 11-ാം ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് ശരിക്കും ഇപ്പൊ ഈ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് പോയിന്റ്, അതായത് ഈ പദ്ധതി ഒരു ഫ്രഷ് പദ്ധതിയല്ല, 2005 ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് RGGVY, അതായത് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ഗ്രാമീൺ വൈദ്യുതീകരൺ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി 2005 പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് നമ്മൾ ആരംഭിച്ചിരുന്നു. ആ പദ്ധതിയുടെ ഒരു അപ്ഗ്രേഡേഷൻ രൂപമാണ് ഇപ്പോ പറഞ്ഞ പദ്ധതി, അത്രേ ഉള്ളൂ. യൂട്യൂബ് ചാനൽ സിന്നേ സാറിനോട് ചോദിക്കാട്ടെ, SPC ലാബ്സ് എന്ന് എന്തോ യൂട്യൂബ് ചാനലിന്റെ പേര്. ഓക്കെ, ഇയർ ഒന്നുകൂടി പറയാമോ? 25 ജൂലൈ 2015 പദ്ധതി ആരംഭിച്ച്. 25 ജൂലൈ 2015 നമ്മള് ലാസ്റ്റ് ആയിട്ടൊരു പോയിന്റും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. മുമ്പത്തെ ക്ലാസ് നോട്ട് സിൻഡാസ് സാറ് തരും, PDF തരും. ക്ലാസ് കാണു കേൾക്കണമെങ്കിൽ ഈ പറഞ്ഞ യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഇത് ചെയ്താൽ മതി. നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഇല്ലേ മറ്റേ ടെലിഗ്രാമിലൊക്കെ, അതിൽ ചോദിച്ചാൽ മതി, അതിൽ ലിങ്ക് ഇട്ട് തരും സിന്ധ്യ സാർ കേട്ടോ. സിന്ധ്യ സാറിനോട് ചോദിച്ചാൽ മതി, സാറ് ലിങ്ക് ഇട്ട് തരും കേട്ടോ. നിങ്ങക്ക് PSB ലാബ്സ് എന്നാണ് അതിന്റെ പേര്. സിന്ധ്യ സാറിനോട് ചോദിച്ചാൽ മതി, നിങ്ങളുടെ ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക് ഇട്ട് തരും അതെ കേട്ടോ. അതിൽ കിടക്കുന്നുണ്ട് ക്ലാസ്സുകളെല്ലാം, യൂട്യൂബ് ലൈവ് ക്ലാസ്സുകളാണ്. ശരി ശരി, ഓക്കെ. അപ്പൊ എല്ലാരും കേട്ടല്ലോ അത്. ഓക്കെ ശരി, നമ്മൾ അവസാനമായിട്ട് ഒരു പോയിന്റ് കൂടി പറഞ്ഞ്. സാർ, പുതിയതായി ജോയിൻ ചെയ്തവർക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്ത എല്ലാ ക്ലാസ്സുകളും കിട്ടോ? ആ യൂട്യൂബിലേക്ക് എല്ലാം കിട്ടും. ശരി, അവിടുത്തെ അവസാനത്തെ ലാസ്റ്റ് പോയിന്റും കൂടി പറഞ്ഞ് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സൻസദ് ആദർശ് ഗ്രാമയോജന SAGY പദ്ധതിയുടെ പേര്
ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, സൻസദ് ആദർശ് ഗ്രാമ യോജന, സൻസദ് ആദർശ് ഗ്രാമ യോജന, എസ് എ ജി വൈ, പദ്ധതിയുടെ പേര് ശ്രദ്ധിക്കുക, എസ് എ ജി വൈ, സൻസദ് ആദർശ് ഗ്രാമ യോജന. പദ്ധതി ആരംഭിക്കുന്നത് 11 ഒക്ടോബർ 2014 പദ്ധതി ആരംഭിക്കുന്നത് 11 ഒക്ടോബർ 2014 പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര മോദി. ഇനി ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാർലമെന്റിലെ ഓരോ എം പിയും അവരുടെ മണ്ഡലത്തിലുള്ള ഒരു ഗ്രാമം ദത്തെടുത്തിട്ട് ആ ഗ്രാമം ഒരു ആദർശ ഗ്രാമമാക്കി മാറ്റണം. തുടർന്ന് വീണ്ടും എം ബി ഫണ്ടിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഗ്രാമങ്ങളെയും ആദർശ ഗ്രാമങ്ങളായി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പാർലമെന്റിലുള്ള ഓരോ എം പിമാരും അവരുടെ മണ്ഡലങ്ങളിലൊരു ഗ്രാമം ദത്തെടുക്കുകയും അവയെ ആദർശ ഗ്രാമങ്ങളാക്കി ഉയർത്തുകയും പടിപടിയായി എം ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഗ്രാമങ്ങളെയും ആദർശ ഗ്രാമങ്ങളായി ഉയർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഓടുകൂടി നമ്മൾ എന്താണ് ഒരു തവണ കൂടി പറയണം, എസ് എ ജി വൈ എന്നാണ് പദ്ധതിയുടെ പേര്. സൻസദ് ആദർശ് ഗ്രാമ യോജന, സൻസദ് ആദർശ് ഗ്രാമ യോജന. പദ്ധതി ആരംഭിക്കുന്നത് 11 ഒക്ടോബർ 2014 11 ഒക്ടോബർ 2014 പദ്ധതി ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്ര മോദി. പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ എം പിമാരും അവരവരുടെ മണ്ഡലത്തിലുള്ള ഒരു ഗ്രാമത്തെ ദത്തെടുക്കുകയും അതിനെ ഒരു ആദർശ ഗ്രാമമാക്കി മാറ്റുകയും ചെയ്യുക. പിന്നീട് ഘട്ടം ഘട്ടമായി എം പി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഗ്രാമങ്ങളെയും ആദർശ ഗ്രാമങ്ങളായി ഉയർത്തുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത്രയാണ് ഇപ്പൊ ഇതില് നമ്മൾ ഇന്നത്തോട് ഈ ക്ലാസ്സിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്, ഇത്രേ ഉള്ളൂ. ഇനി കുറച്ച് പോയിന്റുകളും കൂടിയുണ്ട്, അതെല്ലാം അടുത്ത ക്ലാസ്സോട് കൂടി നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കും. ഓക്കെ, അതിനുശേഷം പുതിയ ക്ലാസ്